ഫ്രണ്ട്സ്, വെൽക്കം ടു ചിൻഡൂസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. പിന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിരുന്നു, അപ്പോൾ അതിനെല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളിവിടെ നുറുക്ക് ഗോതമ്പിൻ്റെ പായസമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് നമ്മളിവിടെ അളന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അരമണിക്കൂറാണ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നുറുക്ക് ഗോതമ്പ് ഇപ്പോൾ ഉണ്ടാവുമല്ലോ ആവശ്യത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. പിന്നെ നമ്മൾ അടുത്തതായി എടുത്തിരിക്കുന്നത് ഒരു കപ്പല്ല ഒന്നേകാൽ കപ്പ് ശർക്കരയാണ്. അപ്പോൾ അതൊരു രണ്ട് കപ്പ് വെള്ളത്തിൽ നമ്മൾ ഉരുക്കിയെടുക്കണം, നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. പിന്നെ ശർക്കരയിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അരിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ പായസത്തിനായിട്ട് ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഈ ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. കുറുകി വരുന്ന സമയത്ത് നമുക്ക് നുറുക്ക് ഗോതമ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ വേവിച്ച് വെച്ച നുറുക്ക് ഗോതമ്പാണ്, നമ്മൾ രണ്ടര കപ്പ് വെള്ളത്തിലാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് മൂന്നോ നാലോ വിസിലടിച്ച് വേവിക്കാം. ഞാനിവിടെ മൂന്ന് വിസിലാണ് അടിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും നല്ല രീതിയിൽ അത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഈ നുറുക്ക് ഗോതമ്പും പിന്നെ ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, നല്ല രീതിയിലൊന്ന് കുറുകി വരട്ടെ അത്. അടുത്ത് നമുക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാം പാൽ എടുത്തിരിക്കുന്നത് മൂന്നര കപ്പ് രണ്ടാം പാലും ഒന്നര കപ്പ് ഒന്നാം പാലുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നന്നായി ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ തിളച്ച് വരും. അപ്പോൾ അങ്ങനെ തിളച്ച് വരാൻ പാടില്ല. നമ്മൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിനേക്കാളും മുന്നേ തന്നെ നമ്മൾ തേങ്ങാപ്പാലെല്ലാം എടുത്ത് വെക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും ശർക്കര എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കാരണം ഇത് തിളച്ച് വരാൻ പാടില്ലല്ലോ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. പിന്നെ ആ സമയത്ത് തന്നെ നമുക്ക് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം, കാരണം ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും അത്. പിന്നെ നമുക്ക് അതൊന്ന് കുറുകി വരുമ്പോഴേക്കും ഒന്നാം പാൽ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അത് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കൈവിടാതെ. ഇനി ഒരു മൂന്നോ നാലോ ഏലക്ക കൂടെ ചതച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. ഇനി നമുക്ക് ഒരു പിഞ്ച് ചുക്കുപൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമ്മളിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് കളർ മാറുമ്പോഴേക്കും അത് മാറ്റിയിട്ട് നമുക്ക് കാഷ്നട്ടും കിസ്മിസും കൂടെ വറുത്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പായസത്തിലേക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ ലാസ്റ്റ് വന്ന ഈ നെയ്യും കൂടെ നമ്മൾ പായസത്തിലേക്ക് മേളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ടേസ്റ്റി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലേ അടിപൊളി പായസമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിക്കാനായിട്ട് കഴിച്ചു നോക്കിയിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതുമാത്രമല്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ്, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.